ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 8-ാം തീയതി പഴയ സംസ്കാരത്തിൻ്റെയും പഴയ സ്വഭാവത്തിൻ്റെയും പരിവർത്തനം എന്ന വിഷയത്തിൽ ബാബ്ദാദയ്ക്ക് സമാനമുള്ള സംസ്കാരം. അവ്യക്ത സൂചന: സംസ്കാരം ബാബ്ദാദയുടേതുപോലെ ഇരിക്കണം. അതല്ലാത്ത സംസ്കാരത്തെ ഒരിക്കലും സ്പർശിക്കരുത്. ശരീരവും ശരീര സംബന്ധങ്ങളുടെയും ഗോവണി കയറിക്കഴിഞ്ഞു. അതിനാൽ ഇപ്പോൾ ബുദ്ധിയിലും പഴയ സംസ്കാരങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. എന്തുകൊണ്ടെന്നാൽ സംസ്കാരങ്ങൾ ഉള്ളതുപോലെയാണ് തൻ്റെ സ്വരൂപവും ഉണ്ടാവുക. അതിനാൽ ബാബ്ദാദയിലുള്ളതുപോലെയുള്ള ഗുണങ്ങളും കർത്തവ്യങ്ങളും വാക്കുകളും ചിന്തകളും വേണം ഉണ്ടായിരിക്കാൻ. അപ്പോൾ എല്ലാവരുടെയും വായിൽ നിന്ന് അവർ ബാബയെ പോലെയാണെന്ന് മറ്റുള്ളവർ പറയും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദീജയിൽ നിന്നും കേൾക്കാം. ഇപ്പോൾ ഞാൻ ശാന്തിവനത്തിലാണ്. ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് വന്നു, ഡൽഹിയിൽ നിന്നും ശാന്തിവനിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ആനന്ദദായകമായിരുന്നു യാത്ര. നമ്മുടെ സംസ്കാരത്തെ ബാബയുടെ സംസ്കാരങ്ങളുമായി മാച്ച് ചെയ്യണം. ഇത് തന്നെയാണ് ബ്രഹ്മബാബയും ചെയ്തിരുന്നത്. ബ്രഹ്മബാബ എപ്പോഴും ശിവബാബയുമായി കണക്റ്റഡ് ആയിരുന്നു. ശിവബാബ ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ സാഗരമാണല്ലോ, പ്രേമത്തിൻ്റെ സ്വഭാവം, പരിധിയില്ലാത്ത സ്നേഹം. അതേപോലെ എൻ്റെ സംസ്കാരവും അതുമാതിരിയായിരിക്കണം ബാബയെപ്പോലെ. മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരൻ, എല്ലാവരെ പ്രതിയും സ്നേഹം. ആരെങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ നമ്മളെല്ലാവരെ പ്രതിയും സ്നേഹിയായിരിക്കണം. ബാബ ജ്ഞാനത്തിൻ്റെയും സാഗരനാണ്. അതേപോലെ എനിക്കും ബുദ്ധിയിൽ ജ്ഞാനം നിറച്ചിരിക്കണം. ഞാൻ എൻ്റെ ചിന്താഗതി, എൻ്റെ ബുദ്ധി എല്ലാം ബാബയുടെ സംസ്കാരത്തെ ആധാരമാക്കിയിരിക്കും, ജ്ഞാനത്തെ ആധാരമാക്കിയിരിക്കും. എന്താണ് ബാബയുടെ ക്വാളിറ്റീസ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കൂ. ബാബയുടെ സംസ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ്. ബ്രഹ്മബാബയോടൊപ്പം ഇരിക്കുമ്പോൾ പലരും ബ്രഹ്മബാബയെ കണ്ടിട്ടില്ലേ, ശരി തന്നെ, പക്ഷേ ബ്രഹ്മബാബയുടെ സ്നേഹമുണ്ടല്ലോ, പരിധിയില്ലാത്ത സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ്. ബാബ ഇത്രയും നമ്മളെ കെയർ ചെയ്യും, സ്നേഹിക്കും. ബാബ കുട്ടികളുടെ ഓരോ കാര്യത്തിലും ഇത്ര ഉത്തരവാദിത്വം ഏറ്റെടുക്കും, ഓരോന്നിലും ഗൈഡ് ചെയ്യും. ആര് വന്നാലും, മധുബനിലേക്ക് വന്നാലും അവർക്ക് സൗകര്യം ലഭിക്കണം, അവരുടെ സുഖം നോക്കണം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. ചെറിയ ചെറിയ കാര്യങ്ങളടക്കം, ഭക്ഷണത്തിൻ്റെ ആയിക്കോട്ടെ, എന്താണെങ്കിലും ബാബ ചിന്തിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ ആ സംസ്ഥാനത്തിലുള്ള ഫുഡ് തന്നെ കഴിക്കണമെന്നും ബാബയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഗുജറാത്തീസ് ആണെങ്കിൽ ഗുജറാത്തി ഫുഡ്, എല്ലാ ദിവസവും രാത്രി കറി കിച്ചടി, അതുപോലെ മോര്, വെണ്ണ കടഞ്ഞെടുത്ത് മോര് ഉണ്ടാക്കി കൊടുക്കും. അത് ലഞ്ചിൻ്റെ കൂടെ കഴിക്കണം അവര്. ബാബ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലേക്ക് പോയി ഇതൊക്കെ പരിശോധിക്കും. കടി കിച്ചടി അതുപോലെ മോരെല്ലാം ഉണ്ടോ എന്ന് നോക്കും. എല്ലാവരുടെ ടേസ്റ്റ് അഭിപ്രായം ചോദിക്കും. എല്ലാവരെയും വളരെ സുഖത്തോടെ സൗകര്യത്തോടെ വയ്ക്കും. എല്ലാവരെയും സന്തുഷ്ടപ്പെടുത്തും ബാബ. അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരും വന്ന് സേവനം ചെയ്തോട്ടെ. എല്ലാവരെയും സേഫാക്കി വയ്ക്കണമെന്നും ബാബയ്ക്കുണ്ടായിരുന്നു. ബാബ എന്നോട് പറഞ്ഞിരുന്നു, ജയ്പൂരിലും പല സ്ഥലത്തേക്കും പോയി സേവനം ചെയ്യൂ. ഞാനിവിടെ എത്തിയപ്പോൾ അവരെനിക്ക് കുറച്ച് കാര്യങ്ങൾ നൽകിയതിന് ശേഷം എന്നോട് പറഞ്ഞു, ബാബ നിനക്കത് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ബാബ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മോഹിനി ദീദി വരുന്ന സമയത്ത് ഇത് കൊടുക്കണമെന്ന്. അപ്പോൾ ബാബയുടെ സ്നേഹം നോക്കൂ, അത്രയും പ്രത്യക്ഷ രീതിയിൽ നമുക്ക് കാണിച്ചു തരും.
എനിക്ക് ബാബയിൽ നിന്നാണ് ഇത്രയും സ്നേഹത്തിൻ്റെ അനുഭൂതി ലഭിച്ചത്. നാച്ചുറലായിട്ട് വരുന്ന രീതിയിൽ അനുഭവപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് വേണോ കഴിക്കാം. ഇമോഷണലായിട്ടുള്ള ലവ് അല്ല, സ്നേഹമല്ല ഇവിടെ, പ്രത്യക്ഷ തലത്തിലുള്ള സ്നേഹം. വാസ്തവത്തിൽ എനിക്കും ആ സംസ്കാരം ആദ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ലഭിച്ചത് ബാബയിൽ നിന്നുമാണ്. ബാബ എനിക്കെല്ലാം തന്നിരുന്നു, നാച്ചുറലായിട്ട് വരുന്നതാണ്. ഞാൻ എല്ലാവരോടും ഇതേ പറയുള്ളൂ, എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, നിങ്ങൾക്ക് എന്ത് ടിഫിൻ വേണോ എടുത്തോളൂ, ഉണ്ടാക്കിക്കോളൂ. ഇതൊന്നും ഞാൻ ഭൗതികമായി പുറത്തേക്ക് കാണിക്കേണ്ട വിധത്തിൽ കാണിക്കുകയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. ഞാൻ വായിലൂടെ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കയറിയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ബാബ അങ്ങനെയായിരുന്നില്ല. ഏതൊരു ഗസ്റ്റ് വരികയാണെങ്കിലും ബാബ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്തിരുന്നു. ചില സമയത്ത് മധുബനിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് 10-12 പേർക്ക് ഒരു റൂമിൽ ഒരുമിച്ച് അക്കോമഡേഷൻ ലഭിച്ചിരുന്നു. റൂമുകൾ ഗസ്റ്റിന് കൊടുക്കേണ്ടി വരണമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു റൂമിൽ കിടക്കുമ്പോഴും ബാബ വന്നിട്ട് അന്വേഷിക്കും എല്ലാവരും കംഫർട്ടായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത്. ബാബ എല്ലാം അന്വേഷിക്കും, എല്ലാം ശ്രദ്ധിക്കും. ഒരു സർവീസിന് ബാബ പറഞ്ഞയച്ചാൽ പോലും എന്തെങ്കിലും കംഫർട്ടല്ല എന്ന് നമുക്ക് തോന്നിയാൽ ആരെയാണോ സേവനത്തിനായി പറഞ്ഞയച്ചത്, മറ്റുള്ളവരുടെ സ്ഥലത്ത് ഇൻവിറ്റേഷൻ കൊടുത്ത് പറഞ്ഞയച്ചത്, അവർക്ക് കംഫർട്ട് അല്ലെങ്കിൽ ബാബയ്ക്ക് അവരുടെ കറണ്ട് ലഭിക്കും. എന്നിട്ട് അവിടെ നിന്നും പോകാനായിട്ട് അവർക്ക് ബാബയിൽ നിന്നുള്ള പ്രേരണ ലഭിക്കും. ശരിയല്ലെങ്കിൽ അവരുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് ബാബയ്ക്ക് ലഭിക്കും. വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് ബാബയുടെ അടുത്തേക്ക് തിരിച്ചു വരും. അത്രയും സ്നേഹമാണ്. ബാബ നമ്മുടെ നിലനിൽപ്പിനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തേരും. കാരണം ബാബ പറഞ്ഞത് എൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. എന്തായാലും ബാബ ബ്രഹ്മാബാബയിലൂടെയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്, ദാദിമാരിലൂടെ അല്ല, ബ്രഹ്മാബാബയിലൂടെ. വാസ്തവത്തിൽ ഇത് ബാബയ്ക്ക് നമ്മളോടുള്ള അറ്റാച്ച്മെൻ്റ് ഒന്നുമല്ല, അത് ബാബയുടെ കെയറിങ്ങിൻ്റെ സംസ്കാരമാണ്. ഈ സമയത്ത് ഈശ്വരൻ പോലും മനുഷ്യ ശരീരത്തിലേക്ക് അവതരിച്ചിരിക്കുകയല്ലേ. ബാബ നമുക്ക് നൽകുന്ന എല്ലാം മനുഷ്യ ശരീരത്തിലൂടെ ഇരിക്കും, മാലാഖയെ പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഹോംവർക്ക് എടുക്കേണ്ടത് ഇന്നത്തെ ദിവസം, നമ്മുടെ സംസ്കാരം ബാബയെ പോലെ തന്നെയാണോ, ബാബയെ പോലെ ആകുന്നുണ്ടോ, എങ്ങനെ നമുക്കായിത്തീരാൻ സാധിക്കും, ഇതിലൂടെ എന്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്, ബാബയുടെ സംസ്കാരം ധാരണ ചെയ്യുന്നതിലൂടെ. അതിലൂടെ അത് നമ്മുടെ സംസ്കാരമായി തീരും, ബാബയ്ക്ക് സമാനമായി തീരും. അതുകൊണ്ട് നമ്മുടെ ഹോംവർക്കാണ് എൻ്റെ സംസ്കാരം എന്നുള്ളതല്ല, എൻ്റെ സ്വഭാവം എന്നുള്ളതല്ല, ബാബയുടെ സംസ്കാരമാണ്. ഞാനൊരു തെറ്റ് ചെയ്താൽ ബാബയുടെ മുന്നിലേക്കല്ലേ പോവുക. ബാബ ഒരിക്കലും നമ്മെ ചീത്ത പറയുകയില്ല, വഴക്ക് പറയില്ല. ബാബ എന്തെങ്കിലും പറഞ്ഞു എങ്കിൽ പോലും ആ ആത്മാവിന് തിരിച്ചറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഡ്രാമ എന്ന് പറഞ്ഞ് ആ ആത്മാവിനെ വെറുതെ വിടും. എപ്പോഴോ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു, പക്ഷെ ബാബ പറഞ്ഞു ഇത് ചെറുതല്ല, നീ ഒരു ചെറിയ കാര്യം ചെയ്താൽ എത്ര പേരെയാണ് ബാധിക്കുന്നത്. അത്രയും ആത്മാക്കളിലേക്ക് ആ ചിന്ത വരും, അത് അവർക്കൊരു ഭാരമാവും, നിനക്കും ഭാരമാവും. അപ്പോൾ പെട്ടെന്ന് ബാബ പിന്നീട് പറഞ്ഞത് ഡ്രാമ അനുസരിച്ച് തെറ്റുണ്ടായി, ശരി, പക്ഷെ റിയലൈസേഷൻ ആവശ്യമാണ്. ഈ റിയലൈസേഷനിലൂടെ, തിരിച്ചറിവിലൂടെ നമുക്ക് അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനേ തോന്നുള്ളൂ, ആ തെറ്റിനെ തിരുത്താനേ തോന്നുള്ളൂ. ഒരിക്കലും നമ്മൾ അതിൻ്റെ വിഷമത്തിൽ ഫീലിങ്ങിൽ ഇരിക്കില്ല. അതേപോലെ ഇത്രയും അറ്റൻഷൻ വെക്കണം, നമ്മളൊരിക്കലും റിയാക്ട് ചെയ്യരുത്. അതേപോലെ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കരുത്. ഒരിക്കലും ഇങ്ങനെയും നമ്മൾ ചിന്തിക്കരുത്, നിമിത്തായിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്കത് പറയാൻ പാടില്ലായിരുന്നു, അവരത് പറയേണ്ടില്ലായിരുന്നു. ഇങ്ങനെ എല്ലാ രീതി
അവർ പറയേണ്ട രീതി ഇതല്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഇതിലൂടെ നമ്മുടെ ശക്തി ഇല്ലാതാവുകയാണ്. ഫീലിങ്സ് ചേഞ്ച് ചെയ്യുക, ശരിയായ രീതിയിൽ ശരിയായത് ചെയ്യണം. മമ്മ അങ്ങനെയായിരുന്നു. മമ്മ നമ്മെ ഓർമ്മപ്പെടുത്തും, ബാബ എന്താണ് പറഞ്ഞത്, എന്താണ് ശരി, എന്താണ് നമുക്കിനി ചെയ്യേണ്ടത് എന്നൊക്കെ. ബാബ മമ്മയ്ക്ക് കൊടുത്തത് മമ്മ തിരിച്ചു കൊടുത്തതുപോലെ, റിട്ടേൺ ചെയ്തതുപോലെ. ബാബയുടെ സംസ്കാരത്തെ സ്വയത്തിലേക്ക് നിറയ്ക്കൂ. എൻ്റെ ചിന്തകൾ, എൻ്റെ ഫീലിങ്സ്, എൻ്റെ വാക്കുകൾ, എൻ്റെ കർമ്മം, സംബന്ധ സമ്പർക്കം എല്ലാം ബാബയോടൊപ്പമായിരിക്കണം, ബാബയുടെ കൂടെ ഇരിക്കണം. ഈ ഒരു ദിവസം ഇന്നത്തെ പ്രാക്ടീസ് ചെയ്യാം. എല്ലായ്പ്പോഴും ബാബയെ കൂടെ വയ്ക്കുക. മറ്റുള്ളവരുടെയും എൻ്റെയും നടുക്ക് ബാബയായിരിക്കണം എപ്പോഴും. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് ബാബ് ദാദിക്ക് സമാനമുള്ള സംസ്കാരം. ബാബ് ദാദിയുടേതല്ലാത്ത സംസ്കാരത്തെ ഒരിക്കലും നമ്മൾ സ്പർശിക്കരുത്. ശരീരവും ശരീര സംബന്ധങ്ങളും ഗോവണി കയറിക്കഴിഞ്ഞു, ഇതിൻ്റെയൊക്കെ അറ്റാച്ച്മെൻറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അതിനാൽ ഇപ്പോൾ ബുദ്ധിയിലും പഴയ സംസ്കാരങ്ങൾ ഉണ്ടാകരുത്. കാരണം സംസ്കാരങ്ങൾ ഉള്ളതുപോലെ ആയിരിക്കും നമ്മുടെ സ്വഭാവം. അതിനാൽ ബാബ്ദാദിയിലുള്ളത് പോലുള്ള അതേ ഗുണങ്ങളും കർത്തവ്യങ്ങളും വാക്കുകളും ചിന്തകളും നമ്മളിലും ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരുടെയും വായിൽ നിന്ന് പറയും, ഇവർ ബാബയെ പോലെയാണ്. ഓം ശാന്തി.